നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം എന്ന പ്രഖ്യാപനം നടത്തിയിട്ട് 4 വർഷം പൂർത്തിയാകുന്നു. നോട്ട് നിരോധനം അന്ന് നവംബർ 8 വൈകിട്ട് 8 മണിക്ക് നോട്ട് നിരോധനം പ്രഖ്യാപിച്ച അന്നു മുതൽ ചിലർ കരയാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അവരുടെ കരച്ചിലൊക്കെ തുടരുകയാണ്. പക്ഷേ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വന്നു, എന്തെല്ലാം കാതലായ സാമ്പത്തിക വ്യതിയാനങ്ങളാണ് ഭാരതത്തിന് ഉണ്ടായത്, എത്ര കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം പിടികൂടാൻ സാധിച്ചു, അതുപോലെ തന്നെ എത്രയെത്ര കടലാസ് കമ്പനികൾ, ജനങ്ങളെ പറ്റിക്കുന്ന, സർക്കാരിനെ പറ്റിക്കുന്ന എത്രയെത്ര കടലാസ് കമ്പനികൾ ഇവിടെ തകർന്നു വീണു. നോട്ട് നിരോധനം വലിയ ഒരു തിരിച്ചടിയാകുന്ന തീരുമാനമായി പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ കമന്റിട്ട ആൾ നമ്മുടെ പ്രിയപ്പെട്ട ബിനീഷ് കോടിയേരി ഇന്ന് എവിടെയാണ്? ഈ നോട്ട് നിരോധനം വന്നതിൽ പിന്നെ ഒരുപാട് പേർ ക്യൂ നിന്ന് കുഴഞ്ഞു മരിച്ചു എന്നൊക്കെ CPMന്റെ ചില ആളുകൾ അന്ന് പറഞ്ഞ് നടന്നിരുന്നു. ഇവിടെ പലരും അല്ലാതെയും കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. അല്ലാതെയും കേരളത്തിൽ പലയിടത്തും പല സംഭവവികാസങ്ങളും ഉണ്ടായി. നോട്ട് നിരോധനം കൊണ്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ലോകബാങ്കും അതുപോലെയുള്ള വലിയ വലിയ സംഘടനകളും യുണൈറ്റഡ് നേഷൻസും പോലെയുള്ള ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളും ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പല കുറി. എന്തൊക്കെ സംഭവിച്ചു? നോട്ട് നിരോധനം ഒരു ചരിത്ര പ്രഖ്യാപനമായിരുന്നു. രാജ്യത്തിന്റെ സമ്പദ് വളർച്ച, ഇവിടെ ഏറ്റവും കൂടുതൽ ബഹളം കൂട്ടിയത് നോട്ട് നിരോധനം ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. മമതാ ബാനർജിയും ബിനീഷ് കോടിയേരിയുമാണ് ഏറ്റവും കൂടുതൽ ബഹളം കൂട്ടിയത് എന്നാണ് ട്രോളുകളൊക്കെ വരുന്നത്. കാരണം അവരുടെ കയ്യിലായിരുന്നു ചാക്ക് കണക്കിന് നോട്ടുകൾ അനധികൃതമായി ഉണ്ടായിരുന്നത്, കള്ളപ്പണം അവരുടെയൊക്കെ കൈകളിൽ ഉണ്ടായിരുന്നത്. ഇവിടെ സുതാര്യമായി നികുതി അടയ്ക്കുന്ന, സുതാര്യമായി കൃത്യമായി ബിസിനസ് ചെയ്യുന്ന, സുതാര്യമായി മുമ്പോട്ട് പോകുന്ന, കൃത്യമായി ശമ്പളം വാങ്ങുന്ന, കൃത്യമായി നികുതി അടയ്ക്കുന്ന ആർക്കും അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല, ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഡിജിറ്റൽ ഇന്ത്യ ഇന്ന് ലോകം മുഴുവൻ തലയുയർത്തി നിൽക്കുന്നു. ഇതൊക്കെ കാണുന്നില്ലേ? ഇതൊക്കെ കേൾക്കുന്നില്ലേ? ഇതൊക്കെ അന്ന് നോട്ട് നിരോധനം നടത്തിയതിന്റെ, 500ന്റെയും 1000ന്റെയും നോട്ടുകൾ അന്ന് നിരോധിച്ചതിന്റെ ഫലമാണ്. പല മത തീവ്രവാദ സംഘടനകളും തകർന്നടിഞ്ഞു. പല മത തീവ്രവാദ സംഘടനകളുടെ മറവിൽ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് ഇല്ലാതായി. ഇതൊക്കെ നോട്ട് നിരോധനം കൊണ്ടുണ്ടായ ഗുണങ്ങൾ മാത്രമാണ്. ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യത്തെ കുറച്ച് നാൾ ഈ നോട്ട് മാറിയെടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അത് ഏതൊരു തീരുമാനത്തിനും പിന്നിലുണ്ടാകും. അത് ഇന്ത്യൻ ജനത ഹൃദയം തുറന്ന് ആ കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഒക്കെ സ്വീകരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ നട്ടെല്ല് ശക്തിപ്പെടുത്തുന്നതിന് ഏറ്റവും അധികം രാജ്യത്തോട്, പ്രധാനമന്ത്രിയോട് സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നോട്ട് നിരോധനം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ താഴെയിറക്കും എന്ന് പറഞ്ഞ് നടന്ന കുറെ സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് എവിടെയാണോ എന്തോ നമുക്കറിയില്ല. നോട്ട് നിരോധനത്തിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. എന്നാലും പ്രാഥമികമായി ഉണ്ടായ ചില ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഡിജിറ്റൽ പണമിടപാട് കൊണ്ടുവരുന്നതിൽ നോട്ട് നിരോധനം സഹായകമായി. ഏതാണ്ട് 40%ത്തിലധികമാണ് ഇന്ന് ഡിജിറ്റൽ പണമിടപാടിന്റെ വളർച്ച ഉണ്ടായിരിക്കുന്നത്. 24.4 മില്യണിൽ നിന്നും ഏതാണ്ട് 37.5 മില്യണിലേക്ക് ഡിജിറ്റൽ പണമിടപാടിന്റെ വളർച്ച. ഏകീകൃത പണമിടപാടിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയത്. അതുപോലെ കട്ടപ്പുറത്തായ നിരവധി കടലാസ കമ്പനികൾ, ഏതാണ്ട് 500,000 കമ്പനികളും 400,000 വ്യാജ അക്കൗണ്ടുകളുമാണ് ഇല്ലാതായത്. അതായത് കള്ളക്കമ്പനികൾ ഉണ്ടാക്കി ജനങ്ങളെയും സർക്കാരിനെയും പറ്റിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേർ നമ്മുടെ ബിനീഷ് കോടിയേരിയുടെ പേരിലും ഉണ്ടായിരുന്നു. കുറെ കടലാസ കമ്പനികൾ എവിടെയാണോ എന്തോ അതൊക്കെ. അതുപോലെ തന്നെ നികുതി പിരിവിൽ വൻ വർധന, 50%ത്തിലധികമാണ് വളർച്ച നികുതി വരുമാനത്തിലുണ്ടായത്. അതായത് ഏതാണ്ട് 67,00,000 പേർ പുതിയതായി നികുതി അടച്ച് തുടങ്ങി. ഇൻകം ടാക്സ് അടയ്ക്കുന്നവരിൽ ഏതാണ്ട് 12%ത്തിലധികം വളർച്ച ഉണ്ടായതായി കണക്കുകൾ പറയുന്നു. അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖലയുടെ വളർച്ച, അത് നോട്ട് നിരോധനം ആ വളർച്ചയെ കാര്യമായി തന്നെ സഹായിച്ചു. കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ ലോണുകൾ നൽകാൻ ബാങ്കുകൾക്ക് സാധിച്ചു. 2016 നവംബർ 17 മാർച്ച് വരെ ബാങ്കിംഗ് മേഖലയിൽ എത്തിയത് 3.5 കോടി രൂപയാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളിൽ മാത്രം ഏതാണ്ട് 84,000 കോടി രൂപ 19 മില്യൺ ജൻധൻ അക്കൗണ്ടുകളിലൂടെ എത്തി. അതുപോലെ ഹവാല, 500ന്റെയും 1000ന്റെയും നോട്ടുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ഹവാല പണമിടപാട് മേഖല നോട്ട് നിരോധനത്തിലൂടെ പൂർണ്ണമായി തകർന്നു. അപ്പോൾ ഈ നോട്ട് നിരോധനം കൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക്, ഈ രാജ്യത്തെ വ്യക്തികൾക്ക്, ഈ രാജ്യത്തെ പാവങ്ങൾക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ പണം കൈമാറാനും സമയം, അതുപോലെ തന്നെ ആരോഗ്യം തുടങ്ങിയവ നേടാനും, അതായത് ബാങ്കിൽ പോകണ്ട, അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ട, ചെക്ക് എഴുതി ബുദ്ധിമുട്ടണ്ട, എല്ലാം ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിലൂടെ ആയി. അങ്ങനെ എത്രയോ ഗുണങ്ങൾ
ഈ നോട്ട് നിരോധനം കണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ നോട്ടുകളുടെ അച്ചടിയും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ചു. അതിൽ ചെറിയൊരു പ്രതിസന്ധി കേന്ദ്ര സർക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. കാരണം അച്ചടിയുടെ ആ ചെലവും മറ്റു കാര്യങ്ങളും കൂടിയതോടുകൂടി എങ്കിലും 2000-ന്റെയും 500-ന്റെയും ഒക്കെ പുതിയ നോട്ടുകൾ, ഇനി 1000-ന്റെ നോട്ടും വരും എന്ന് കേൾക്കുന്നു. അങ്ങനെ പുതിയ നോട്ടുകളൊക്കെ ഇറങ്ങും തീർച്ചയായും. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്രയോ പേർ ഇപ്പോൾ കാർത്തി ചിദംബരം, ബിനീഷ് കോടിയേരി, അങ്ങനെ എത്രയോ എത്രയോ പേർ, ഈ നോട്ട് റോബർട്ട് വദ്ര, ഈ നോട്ട് നിരോധിച്ചതിൽ പിന്നെ പൊട്ടിപ്പാളീസായ എത്രയോ പേരുണ്ട്. ഇവരൊക്കെ ജനങ്ങളെ പറ്റിച്ചും സർക്കാരിനെ പറ്റിച്ചും ജീവിക്കുകയായിരുന്നു. അവരെയൊക്കെ അവർക്കൊക്കെ തടയിടാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപയുടെ സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്താൻ സാധിച്ചു. എത്രയോ 1000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്താനും പ്രത്യേക നടപടികൾ സ്വീകരിക്കാനും സാധിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്താൻ സാധിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താണ്, ഏതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ലോകത്തിന് തുറന്നു കാട്ടാൻ നമുക്ക് ഈ നോട്ട് നിരോധനത്തിലൂടെ സാധിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതിനെ കുറ്റപ്പെടുത്തുന്നവർ ഇന്നുമുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ഈ ജൽപ്പനങ്ങൾക്കൊക്കെ ആര് കാതോർക്കാൻ, ഇന്ത്യ ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ, ഭാരതം കുതിപ്പ് തുടരുകയാണ്. തീർച്ചയായും ഇത്തരം തീരുമാനങ്ങൾ, ഇത്തരം നടപടികൾ ഇനിയും ഉണ്ടാകും. ഇന്ത്യയെ, ഭാരതത്തെ മുമ്പോട്ട് നയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും മുന്നിലുള്ള ഏക ചിന്ത. അദ്ദേഹം അത് മാത്രം വിചാരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ കിടന്ന് ഓലിയിടുന്ന ആൾക്കാർക്ക് അവിടെ കിടന്ന് ഓലിയിടാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇവിടെ ഈ രാജ്യത്തിന്റെ ഉന്നമനത്തിന്, ഈ രാജ്യത്തിന്റെ ആ ഉയർച്ചയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അതിനെ തീർച്ചയായും പുതിയ നടപടികളും നടപടിക്രമങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും മുന്നോട്ട് വരും. അല്ലാതെ എന്തു പറഞ്ഞും ഏത് പറഞ്ഞും എതിർത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. രാജ്യത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമാണ്. പ്രധാനമന്ത്രിക്കൊപ്പം, രാജ്യത്തിനൊപ്പം ഹൃദയം ചേർത്ത് നിന്നുകൊണ്ട് ഭാരത ജനത അതിനെ സ്വീകരിച്ചിരിക്കുന്നു. നോട്ട് നിരോധനത്തെ ഈ 4 വർഷം കഴിഞ്ഞിട്ടും ശക്തമായി തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് കുതിക്കുകയാണ്. കോവിഡ് കാലത്ത് പോലും ചെറിയ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായെങ്കിൽ പോലും നമുക്ക് അതിനെയൊക്കെ മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം. സാധാരണ ജനങ്ങളിലേക്ക്, പാവങ്ങളിലേക്ക് ഡിജിറ്റൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ വിവിധ പണമിടപാട് സംരംഭങ്ങൾ, വിവിധ സഹായ പദ്ധതികൾ ഒക്കെ ഇറങ്ങിച്ചെന്നു. വളരെ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്കുകൾ ലോൺ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ രാജ്യം ഉയരുകയാണ്, കുതിക്കുകയാണ്, കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാഫ് മേലോട്ട് തന്നെ. തീർച്ചയായും അതങ്ങനെ തന്നെ ആയിരിക്കും. ഇനി വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.